നന്ദന് ഇഷ്ടംപോലെ കയറിയിങ്ങനെയാണ്, ഇഷ്ടംപോലെ കുറെ കയറിയുണ്ട്. പക്ഷെ വിലയില്ല, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നല്ല ഫ്രഷ് മീൻ വന്ന് വാങ്ങിക്കട്ടാ. അപ്പൊ എന്തായാലും ജെ ഡി ഫിഷിംഗ് ടാക്കിൾസിന്റെ നല്ലൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പത്തെ ആശാനുണ്ട്, ജൊമേക്ക ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയുള്ള കലക്കം വെള്ളം വെള്ളം വീർത്ത് തിങ്ങിയിരിക്കണ ആശാനെ കിട്ടണേ. അപ്പൊ ഇൻട്രോ ഒക്കെ പിന്നെ പറയാം. അപ്പൊ നമുക്ക് എന്തായാലും ഫിഷിങ്ങിലേക്ക് പോവാം. ഇനി സമയമില്ല, നേരെ പിടിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഇങ്ങനെ പൊളിയാണല്ലോ. ബ്യൂട്ടിഫുൾ സാധനം, അടിപൊളി. വെളിച്ചത്തൊക്കെ ഒന്ന് തിന്നെ, ഇപ്പൊട്ടൊക്കെ ഒന്ന് തിന്നെ. അടിപൊളിയാടാ. 1 kg അല്ലേ ആള്? ആ മാസ്ക് ഇങ്ങേരി പിടിക്കുന്നത് കണിയണ്ട, പിന്നെ നമുക്ക് ചാകരയിക്കും. ഓ, നമ്മ രണ്ടിനിടണ പിടി. എനിക്ക് കിട്ടില്ല. കറുപ്പിനും എല്ലാത്തിനും അടിപൊളി. അമ്മ പായലിടുന്നു. ഇതാണ് കുഴിഞ്ഞണ്ട്. കുഴിഞ്ഞണ്ട് കാലൊക്കെ കണ്ട നല്ല ചോപ്പുള്ള കുഴിഞ്ഞണ്ട്. കുഴിഞ്ഞണ്ടാണ് സാധാ, വേറെ കല്ലിഞ്ഞണ്ടല്ല. കുഴിഞ്ഞണ്ടിനിട്ട് മീൻ പിടിക്കാൻ പോണേ. എന്താണ് ആശാനം? ചെമ്പല്ലി കറുപ്പ് ഏരി അധിക സമയം കൊടുക്കണം. വെയിറ്റ് ആൻഡ് സീ. അടിക്കൊടിക്കും സമയമാണ് തക്കം. വാട ചക്കര, വാട വാട ചക്കര, പതുക്കെ വാട. ഇങ്ങനെ മാറങ്ങട്ടെ പതുക്കെ പതുക്കെ പിടിക്കുന്ന. പത്ത് വെട്ട ആ മീൻ വരും. നീ എന്തിനാ ഈ കാട് പിടിക്ക്? ഊരടാട് സിമ്പിള് കാര്യമല്ലേ. ഇതിനാണ് ഏരി എന്ന് പറയണം. ആ ലൈൻ നീ ഒന്ന് ലൈൻ പിടിപ്പിച്ചേക്ക്. എന്റെ പൊന്ന് മുതലാല പിടി. നല്ലൊരു കിഡില ഏരിയ. സ്ക്രീൻ ടച്ച് ചെയ്ത് നീ ഒന്ന് മറ്റേ കൈ വെച്ച് ടച്ച് അറിയണ്ട. കുത്തു കുത്തു ഒന്നും കൂടി. ഓക്കെ, അപ്പൊ അതെ നല്ല കിഡില ഏരി. രാവിലത്തെ സാധനങ്ങളോ ഒരു കിലോ ഉണ്ടാവും അല്ലെ? ഒരു കിലോ ഹെൽപ്പ്. ആ എന്നാലും കുഴപ്പമില്ല, രാവിലെ തന്നെ പരിപാടി കൊള്ളാം. ഏരി നമുക്ക് ഏരിയിലെ വിധി തന്നേക്കണം ദൈവം. കുഴപ്പമില്ല, നല്ല മീനാണ്, ഭയങ്കര ടേസ്റ്റ്. കോസ്റ്റ്ലി വേണം അല്ലേ? ശരിക്കും വെളിച്ചുണ്ടോ ഇവിടെ? അപ്പം നമുക്ക് കിട്ടില്ല ഒരു ഏരി. നീ ഒരു ഫോട്ടോ എടുക്കടാ. നമ്മുടെ മോർണിംഗ് തന്നെ അടിപൊളി ഏരി പരിപാടി കൊള്ളാം. അപ്പൊ നമ്മുടെ ചെക്കനും വന്നിട്ടുണ്ടാ. അപ്പൊ നമുക്ക് എന്തായാലും വേറെ കിട്ടും. നോക്കാം, വന്നപ്പോ തന്നെ കിട്ടിയ ഒരു 10 മിനിറ്റ് എന്തോ ആയിട്ടുള്ളൂ.
സൂപ്പുള്ള സൂപ്പ് സാധനം. ഏ മണ്ട് 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 കളയിലെ കളയിലെ പൊക്കിൽ ഏ ലോക്കാൻ കറക്റ്റ് ലോക്ക കുടിയോ കത്തി കുടിച്ചോടാ അയ്യോ രണ്ടര പൊക്കിയുണ്ട് കാല കുടിഞ്ഞു പോയി. ഓരോ വലിക്കും ഓരോ സാധനം കിട്ടണല്ലേ. പായലാണ് നമ്മള് ഹീറോ ആ കൊല്ലൊന്നും ഇവിടെ ഉണ്ട് കടികള് ചാടി ഒന്ന് കടിക്കല്ലേ വാലുമതി ഏ ഇപ്പൊ കാണിച്ചാലാണ് നിന്ന ഇവനാണ് നമ്മുടെ ഇവിടുത്തെ കൊച്ചിയിലെ കല്ല എന്ന് പറയുന്നത്. പിന്നെ ആറ്റ് കല്ല ഉണ്ട്, ആറ്റ് കല്ല വേറെയാണ്. ഇതാണ് നമ്മുടെ കൊച്ചിയിലെ കല്ല. രണ്ട് കല്ല ഉണ്ട്, കുറെ പേർക്ക് സംശയമുണ്ട് കല്ല ഇതാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കല്ല പല്ലിക്കോര അല്ല, പല്ലിക്കോര വേറെയാണ്. ഇത് കല്ല എന്ന് പറഞ്ഞ ഒരു യെല്ലോ ഫിന്നൊക്കെ ഉണ്ടാവും. ഇതും മുടുക്കത്തെ ടേസ്റ്റാണ്, ഭയങ്കര റേറ്റും ഉണ്ടാവും ഇവിടെ കൊച്ചിയിൽ. ഭയങ്കര റേറ്റ് കൂടി മീനൊക്കെ ഇത് ചെമ്പല്ലി ഏരി, ചെമ്പല്ലിനെക്കാട്ടും റേറ്റാണ് ഏരിക്ക്. സെയിം തന്നെ ടേസ്റ്റ് കൂടുതൽ ഏരിയ ഉണ്ട്. കണ്ട കിട്ടില്ല കത്ത, അത് നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും കിട്ടും. ജുമൈക്ക കട്ട മീൻ ഇവിടുത്തെ ഉണ്ടോ? ജുമൈക്ക എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഞെട്ടിച്ചിട്ട് ഒരു മീൻ കയറ്റിയിട്ട് വരണം എന്നാണ് ഇരിക്കുന്നതാണ്. അപ്പം എൻ്റെ ചൂണ്ടയൊക്കെ മേടിച്ചിരുന്നതാണ്, ഒരു ഹെവി സാധനത്തിനൊക്കെ ഏറ്റവും പറഞ്ഞിരിക്കുന്നതാണ്. എൻ്റെ ചുമയ്ക്കട ഒരു കിഡിലും വീഡിയോ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നതാണ്. കുറേ പേര് വീക്കണം നമ്മളത് എന്താണ് ഫോർട്ട് കൊച്ചി തന്നെ സ്ഥിരം ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ മാറ്റി പിടിച്ചുവിടാൻ. നമ്മുടെ എന്ന് വെച്ചാൽ കൊച്ചിയാണ് നമ്മുടെ അല്ല, പക്ഷെ ഇവിടെ ഒന്ന് ഫിഷിങ് ചെയ്യണം അതിൻ്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അതായത് പോവാം, നമുക്ക് ഒരേ സിറ്റുവേഷൻ, നമുക്ക് ഗ്യാപ്പ് ഇട്ടതനുസരിച്ച് നമ്മുടെ വർക്ക് മുഖ്യമാണ്. വർക്ക് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല. എന്നുവെച്ചാൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മൾ യൂട്യൂബ് ഒന്നും വരുമാനമല്ല. നമ്മുടെ നമുക്ക് കിട്ടുന്ന യൂട്യൂബൊക്കെ വരുമാനമൊക്കെ എല്ലാവർക്കും ഗീവ് കൊടുത്താണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് അവർക്ക് തന്നെ. നമുക്ക് അതൊന്നും വേണ്ട. അപ്പം പിന്നെ നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റിയും ക്വാളിറ്റി ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കുറേ മച്ചന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനി നല്ല കിഡിലെല്ലാം വീഡിയോ എടുക്കും കാണാൻ. ഇപ്പം ഇവിടുത്തെ കമ്പോലവലിയും അതുപോലെ അതിൽ തന്നെ മീനുകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖം. അതൊക്കെ കണ്ടിട്ട് ചൂണ്ടിട്ടാൽ നമുക്ക് മീൻ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ ഒന്നും കണ്ടിട്ട് നിന്നാൽ തന്നെ ഒരു പ്രത്യേക സുഖം തന്നെ. ഇവിടെ വെയിൽ കൊള്ളണ്ട, നല്ല ഈസി ആയിട്ട് നമുക്ക് ഇന്ന് ഫിഷിങ്ങാം.
അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു കുഞ്ഞു പയ്യനുണ്ട്, അപ്പൊ അവൻ കുറെ നാളായി അവൻ്റെ ഒരു ചാനലിന്റെ കാര്യം ഒന്ന് പറയണമെന്ന് പറയണത്. ഗുട്ടെക് സൂര്യമാതം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, നല്ല ചാനലാണ്. ഞാൻ കുറെ വീഡിയോ ഉണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മ കാരണം ആർക്കെങ്കിലും ഒരു സന്തോഷം ഉണ്ടാണെങ്കിൽ അതുണ്ടാകട്ടെ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പൊ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ഇനി നല്ല വ്യത്യസ്തമായിട്ട് ഫിഷിംഗ്, വ്യത്യസ്തമായിട്ടല്ല നമ്മുടെ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ തട്ടകം. അന്നേരം പോകാൻ നോക്കാം, നമുക്ക് വർക്ക് നന്നായിട്ട് പോകാൻ പറ്റില്ല, നമ്മുടെ മെയിൻ നമ്മുടെ വർക്കാണ്. കൂലിപ്പണി ചെയ്തല്ല നമുക്ക് അടുത്തടുത്ത സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങൾക്ക് ആ ക്വാളിറ്റി, ആ നമുക്കൊരു ക്വാളിറ്റി കൊണ്ടുവന്ന നമുക്ക് ആഗ്രഹം വീഡിയോയിൽ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നല്ല കിടിലും ഫിഷൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എല്ലാം വന്നിട്ട് കഴിച്ചു. പിന്നെ എരിക്ക് എത്ര കിലോ റേറ്റ് ഒക്കെ നമ്മൾ കുറേ പേര് ചെയ്യുന്നത്. ചെമ്പല്ലിയുടെ ആ ഒരു ചെമ്പല്ലിനേക്കാട് ഇത്തിരി വില കൂടുതലുണ്ട് എരിക്ക്. എന്നാലും നമുക്കൊരു 800-900 രൂപയൊക്കെയാണ് ഇവിടെ കെ ജിക്ക് വന്നത്. സൈസ് അനുസരിച്ച് സൈസ് കൂടുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടും. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ അത്ര ഒന്നും കിട്ടില്ല, നമുക്ക് 650 ആ റേഞ്ചൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പരിചയമുള്ളവർക്ക് തന്നെ 500 രൂപ ഒക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് അതൊരു നല്ലൊരു മീൻ നമ്മുടെ ആൾക്കാർക്ക് തന്നെ കൊടുക്കാറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. ഫിഷ് കുറേ കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ ഇടിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും മനസ്സിലൊക്കെ വിഷമമൊക്കെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിഷിങ്ങിലേക്ക് വരിക. കുറേ ചൂണ്ടയും ഇതൊന്നും മേടിക്കണമെന്നല്ലോ, ചെറിയ ഹാൻഡ് ലൈൻ മേടിച്ച് നമ്മൾ ചൂടിഞ്ഞമ്മിനൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫുൾ ടെൻഷൻ മാറി കിട്ടും. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.